നമസ്കാരം. തട്ടിപ്പുകളുടെ കാലത്ത് നിന്ന് മോചനമില്ലാതെ കടന്നു പോവുകയാണ് രാജ്യം. ഇപ്പോഴിതാ ഇലക്ട്രോണിക് ചിപ്പ് ഉപയോഗിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും അളവിൽ കൃത്രിമം കാണിച്ചെന്ന രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് പുറത്തുവരുന്നത്. ഇതിനായി ഉപഭോക്താക്കളെ കബളിപ്പിച്ച 33 പെട്രോൾ പമ്പുകൾ പൂട്ടിയിരിക്കുകയാണ്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് ആ സംഭവം നടക്കുന്നത്. പോലീസും ലീഗൽ മെട്രോളജി വകുപ്പും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പെട്രോൾ ഡീസൽ വെട്ടിപ്പ് പിടികൂടിയത്. വെട്ടിപ്പിന് പിന്നിൽ അന്തർ സംസ്ഥാന ഗ്യാങ് തന്നെയുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പൂട്ടിയ പമ്പുകളിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെയും എസറിന്റെയും പമ്പുകളുണ്ട്. തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും 9 പെട്രോൾ പമ്പ് ഉടമകളെയും അറസ്റ്റ് ചെയ്തെന്ന് സൈബറാബാദ് പോലീസ് കമ്മീഷണർ VC സഞ്ജനാർ അറിയിച്ചു. സുബാനി ഭാഷ എന്ന ആളിൽ നിന്ന് 14 ചിപ്പുകളും GBR കേബിളുകളും മദർ ബോർഡുകളും പിടികൂടി. 1 ലിറ്റർ പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ 970 മില്ലിമീറ്റർ മാത്രം ടാങ്കിലേക്ക് എത്തുന്ന രീതിയിൽ ചിപ്പ് ഘടിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഡിസ്പ്ലേ ബോർഡിൽ ഉപഭോക്താവ് ആവശ്യപ്പെട്ട അളവ് തന്നെ രേഖപ്പെടുത്തുമെങ്കിലും വാഹനത്തിൽ കുറഞ്ഞ അളവിലെ ഇന്ധനമെത്തു. 80,000 മുതൽ 120,000 രൂപ വരെ ചെലവാക്കിയാണ് പമ്പ് ഉടമകൾ ചിപ്പ് ഘടിപ്പിച്ചത്. വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിന്റെ അളവിലാണ് കൃത്രിമം കാണിച്ചത്. കുപ്പികളിൽ വാങ്ങുന്നവർക്ക് കൃത്യമളവിൽ തന്നെ നൽകി. അങ്ങനെയാണ് തട്ടിപ്പ് മറച്ചു വെക്കാൻ കഴിഞ്ഞത്.